തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാര്യങ്ങളോട് ഗൗരവത്തിലെടുക്കണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഒന്ന്, രണ്ട്, ഹൈക്കമാൻഡ് ഇറക്കിയ ഒരു ലിസ്റ്റാണിത്. ഹൈക്കമാൻഡ് ഇറക്കിയ ലിസ്റ്റ് ഏത് രൂപത്തിലുള്ള ചർച്ചകളാണ് അവർ നടന്നത് എന്ന് എന്നെപ്പോലുള്ള ആളുകൾക്കറിയില്ല. ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ, ലിസ്റ്റ് കൊടുത്തിട്ടില്ലേ, ഏതൊക്കെ ലിസ്റ്റാണ് എടുത്തത്, ആരുടെയൊക്കെ പേരാണ് കൊടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സാധാരണ ശരാശരി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിനെക്കുറിച്ച് പ്രാഥമികമായ വിവരമല്ലാതെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ്. അത് ഇനിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരാണ് ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ പോകുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചർച്ച നടന്നില്ല എന്നുള്ളൊരു ഇതാണ് സാർ പറയുന്നത്, മുതിർന്ന നേതാക്കളുമായി. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചർച്ച നടത്തിയോ, ചർച്ച നടത്തിയതിൻ്റെ പേരിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ, ലിസ്റ്റിൽ ആരുടെയൊക്കെ പേരുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നേരിട്ട് അറിവില്ലാത്ത ഒരാളാണ്. ആ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയല്ല. ഇപ്പോൾ ഈ രൂപത്തിലുള്ള പ്രോസസ്സ് നടത്തുന്നത് എന്തിനാണ്? ആ പ്രോസസ്സ് കേരളത്തിലെ കോൺഗ്രസ് ഇനിയെങ്കിലും രക്ഷപ്പെടണം. ഇപ്പം ഏറെക്കുറെ നമ്മൾ വളരെ പരിതാപകരമായ നിലയിലല്ലേ നിൽക്കുന്നത്? 141 അംഗങ്ങളുള്ള നിയമസഭയിൽ നമ്മുടെ അംഗസംഖ്യ വെറും 41 ചുരുങ്ങിയില്ലേ? അത് 1/3 താഴെയല്ലേ? ഇനിയും ഈ രൂപത്തിലുള്ള കലഹങ്ങളും ഈ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് വരുന്നത് എങ്കിൽ നമ്മളുടെ ബാരോമീറ്റർ താഴോട്ടല്ലേ പോകൂ? അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസ്സുകാർ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ ഒരിക്കലും ഒരു വിവാദം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എങ്ങനെ? അതെ, ഞാൻ പറഞ്ഞല്ലോ, പട്ടിക ഹൈക്കമാൻഡ് ഇറക്കി. ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും പ്രതികരണം വന്നു, ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വിമർശനം ആ തരത്തിൽ തന്നെ ഗൗരവമായി എടുക്കണം എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചത്. പി ടി തോമസും കെ മുരളീധരനും പുനഃസംഘടനയ്ക്ക് അനുകൂലമായി രംഗത്ത് വന്നുവെന്ന സാഹചര്യവും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്.